മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള ഇറാൻ സംഘർഷം അങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഇറാൻ അങ്ങനെ ആയുധപ്പുര തുറന്നിരിക്കുന്നു എന്നതാണ്. ഇറാന്റെ ആയുധപ്പുര തുറന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്താകാൻ എന്നുള്ള സത്യാവസ്ഥ അവിടെ നിൽക്കുമ്പോഴും ഇറാന് ഇസ്രായേലിനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ കുലുക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. കാരണം ഏറ്റവും ഒടുവിലായി ബാലിസ്റ്റിക് മിസൈലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ശനിയാഴ്ച മിലിറ്ററി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലും അപ്ഡേറ്റ് ചെയ്തു എന്നും അത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നും ഇറാൻ പറയുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് എക്സ്ട്രോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തത്. 1000 കിലോമീറ്റർ പ്രവർത്തന പരിധിയുള്ളതാണ് ഈ മിസൈൽ. ഷഹീദ് 136 നവീകരിച്ച പതിപ്പാണ് 13 RB ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 4000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും എന്നാണ് സത്യാവസ്ഥ. ഇറാൻ ഇങ്ങനെ ആയുധപ്പുര തുറക്കുമ്പോൾ ഇസ്രായേൽ ഭയക്കേണ്ടതുണ്ടോ? പഴയ കൂട്ടുകാർ ഇപ്പോൾ കൊടിയ ശത്രുക്കളാകുമ്പോൾ ചിലതൊക്കെ ഭയക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ. ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തുസൂക്ഷിച്ചിരുന്നു. മധ്യപൂർവ്വ ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങളാണ് അടുത്ത മിത്രങ്ങളെ കൊടിയ ശത്രുക്കളാക്കി മാറ്റിയത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. 1990കളിലാണ് ബന്ധം പൂർണ്ണമായും തകർന്നത്. അതിനിടെ തന്നെ ഇസ്രായേലിന്റെ സഹകരണത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കി. ഇറാഖിലെ സദ്ദാം ഹുസൈൻ യുഗം അവസാനിപ്പിച്ചതോടുകൂടി തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു. മത അധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ടു പോകുന്ന ഇറാനെ ഇസ്രായേലും ലോകവും ഇത്രയും അധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. മറ്റേതു രാജ്യത്തെക്കാൾ ശരിക്കും ഭയക്കേണ്ടത് ഇറാനെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ഇസ്രായേലിനെ മാറ്റി നിർത്തിയാൽ ഇറാന്റെ പക്കലുമുണ്ട് ചെറിയതല്ല വലിയ വെടിക്കുള്ള ചില മരുന്നുകൾ. പേടിയോ അതെന്താണ്? പേടി എന്നത് നിഖണ്ഡുവിലേ ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ. എന്തു ചെയ്യുവാനും മടിയില്ലാത്ത രാജ്യം. ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലെ ചില കേന്ദ്രങ്ങൾക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ തന്റെ പക്കലുള്ള ഏറ്റവും വലിയ മുന്തിയ ഇനം ഉള്ള മിസൈലുകൾ പയറ്റുകയും ബുദ്ധി കൊണ്ട് കളിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ബുദ്ധിയെ നേരിടാൻ ഇറാന്റെ വെടിക്കോപ്പുകൾ തുറക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോഴതാ മിസൈലുകൾ തുറന്നിരിക്കുന്നത്. ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാനിട്ടല്ല ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. അടുത്തിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാലയളവിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ 13 കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. തക്കതായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ അന്നു തന്നെ വ്യക്തമാക്കിയത്. യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു. അടിക്ക് തിരിച്ചടി എന്നോണം ഇസ്രായേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. തങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ ഇനി ഇറാൻ എന്താവും ചെയ്യുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആക്രമണത്തിന് പ്രധാന നഗരമായ ഇസ്ഫഹാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തതും ഇറാനെ ശരിക്കും അരിശം കൊള്ളിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇറാന്റെ പക്കൽ എന്തൊക്കെ ആയുധമുണ്ടെന്നും ഇറാൻ അത് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു ഒരുപക്ഷെ ഇറാനേക്കാൾ നന്നായിട്ട് ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് മേൽ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഉന്നയിച്ച യുദ്ധവുമായി ബന്ധപ്പെട്ട് കെട്ടിയ ആ ചുമന്ന കൊടി വെയിലടിച്ച് നരച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്ത്രപ്രധാന നഗരമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ഫഹാൻ. സയാൻഡെ നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 20 ലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിലാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രാചീനകാലം മുതൽ ഈ നഗരത്തിന്റെ സമ്പത്തും മഹത്വവും കേൾവി പോലും ഇല്ലെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം എന്ന നിലയിൽ മാത്രമാണ്. ഇവിടെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചൈന നൽകിയ 3 ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. 4 ആണവ റിയാക്ടർ ഇവിടെ നിർമ്മിക്കുകയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ മറ്റൊരു സ്ഥലത്തിനും ഇല്ലാത്ത പ്രാധാന്യം കണക്കിലെടുത്തായിരിക്കാം ഇസ്രായേൽ ഇസ്ഫഹാൻ പട്ടണത്തെ ലക്ഷ്യമാക്കിയത് എന്നാണ് US സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മാർക്ക് കിമിന്റ് അന്ന് പറഞ്ഞത്. ആണവ ഗവേഷണത്തിൽ ഇറാൻ കൈവരിച്ച പുരോഗതി നോക്കിയാൽ അധികം സമയമെടുക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത്.
സ്വന്തം രക്ഷയ്ക്ക് എന്തു ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങളുണ്ടാക്കിയ ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച് പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ട്. ഇറാന്റെ പക്കലുള്ള മാരക മിസൈലുകളെയല്ല ആണവ ബോംബുകളെയാണ് ഇസ്രായേൽ ഭയക്കുന്നത് എന്ന് ആക്രമണ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും ഒന്ന് തകർന്നിരുന്നുവെങ്കിൽ മറ്റൊരു ചെർണോബിൽ ദുരന്തമായി മാറിയേനെ. 10,000 മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർ കൊടിയ ദുരന്തം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇക്കാര്യം UN ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ട്. കിയാമൊന്നടക്കമുള്ള ബാലസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽ പെടും. ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനൊപ്പം തന്നെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇത് കണ്ട് അമേരിക്ക പോലും ഞെട്ടിയെന്ന റിപ്പോർട്ടുകളുണ്ട്. കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറു ബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ പതിപ്പാണ് ഇതെന്നും അഭ്യൂഹം ഉണ്ടായിരുന്നു. പൂർണ്ണതോതിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറു ബോട്ടാണ് ഇതെന്നും വിദഗ്ധരുടെ അഭിപ്രായം വരുന്നു. ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. 1923 ഇറാൻ നാവികസേന നിലവിൽ വന്നത്. എന്നാൽ ഇതിന് വലിയ ശക്തിയൊന്നും ഇല്ലായിരുന്നു. ഇത് മനസ്സിലാക്കി 1960 മുതൽ സേനയെ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഇറാൻ തുടങ്ങി. പണം വാരിക്കോരി അങ്ങ് ചെലവിട്ടു. 1970 അമേരിക്ക തന്നെ ഇറാൻ സൈനികർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകി. അതോടെ വൻ കുതിപ്പായി. അന്തർവാഹിനികൾ, ഫ്രിഗേറ്റുകൾ, ഡിസ്ട്രോയറുകൾ, അതുപോലെ തന്നെ കോർവെറ്റുകൾ, മിസൈൽ ബോട്ടുകൾ, ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട്. ഇതിനൊപ്പം മിസൈൽ സാങ്കേതിക വിദ്യ, മൈനുകൾ, ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇവർക്കുണ്ട്. IRGC നേവി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിന് വിദഗ്ധരായിട്ടുള്ളവർ ഉണ്ട്. എന്തായാലും ഈ വിദഗ്ധന്മാരെയൊക്കെ തന്നെ ഇറാന് പുറത്തേക്ക് എത്തിക്കാൻ തൽക്കാലം ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഇസ്രായേലിന്റെ ശക്തിയും യുക്തിയും ബുദ്ധിയും എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിൽക്കുകയാണ് ഇറാൻ. ലബനനിലും ഹിസ്ബുള്ളയ്ക്കും ഉണ്ടായ ആപത്ത് നാളെ ഇറാനിലും സംഭവിക്കുമോ എന്നൊരു ഭയം ഇറാനുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല.